ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ബാങ്കുകളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ഏറെക്കുറെ കുറച്ചൊക്കെ സെൻസിറ്റീവ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മളുടെ ഡേ ബൈ ഡേ ഡെയിലി ലൈഫിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. കാരണം പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പൈസ കാര്യങ്ങളൊക്കെ മുഴുവൻ ബാങ്കിലാണ് ഇരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിൽ ഏറെക്കുറെ ഭൂരിപക്ഷ ആളുകളും ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ എ ടി എമ്മിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്തിട്ട് നേരെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കാർഡ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തും. സാധാരണഗതിയിൽ എന്താ പറയുക, സാലറി ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഒരു കാലം ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ സാലറി നേരെ ബാങ്ക് അക്കൗണ്ടിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെയാണ് ക്രെഡിറ്റ് ആവുന്നത്. ഏറെക്കുറെ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സിറ്റുവേഷനിലോട്ട് നമ്മൾ രാജ്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ വിചിത്രമായിട്ടുള്ള, വളരെ വിയേഡായിട്ടുള്ള, അത്യാവശ്യം മോശമായിട്ട് ഉള്ള തരത്തിലുള്ള ബാങ്ക് മാനേജർമാരല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് എംപ്ലോയീസിൻ്റെ പെരുമാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഓ, ഇത്തരത്തിൽ മനുഷ്യന്മാരുണ്ടോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ നവംബറിൽ സംഭവിച്ച ഒരു കാര്യം ഇന്റർനെറ്റിൽ വേറെ ലെവലിൽ ട്രെൻഡിങ് ആയിരുന്നു. ആ ഒരു വീഡിയോ ഒരു ബാങ്കിലായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം സംഭവിച്ചത്. ഇത് എവിടെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവം സംഭവിച്ചത്. ഒരു ബാങ്ക് സ്റ്റാഫ് നൈസായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തോട്ട് പോകുന്ന വഴിക്ക് അവിടെ വന്നിരുന്ന ഒരു കസ്റ്റമർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ നിതമ്പത്തിൽ കയറി പിടിക്കുന്ന ഒരു സീനുകൾ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, വളരെ മാന്യമായിട്ട് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട ഒരാളല്ലാന്നുണ്ടെങ്കിൽ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു സെൻസേഷൻ ആവുകയും ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്നിരുന്നാൽ ആ ഒരു ലേഡി അവിടെ ഒന്നും പ്രതികരിക്കാതെ അല്ലാണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്ന ഒരവസ്ഥ കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചിലപ്പോൾ മൂപ്പര് വിചാരിച്ചാൽ നടക്കുന്ന എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ആ സ്ത്രീക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും മൂപ്പരാത്തി അവിടെ നിന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഈ ഒരു വീഡിയോ വേറെ ലെവലിൽ വൈറലാവുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിയത്. അതായത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നൈസായിട്ട് അവിടെ ഇരുന്നിരുന്ന ഒരാളായിരുന്നു. അയാൾ ഇങ്ങോട്ട് വരികയും, അതായത് ആ ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വരികയും അതിൻ്റെ ശേഷം തിരിച്ചു പോകുന്ന വഴിക്കാണ് അയാൾ ഇത്തരത്തിലുള്ള ഒരു കുത്സവ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾ മുൻപ് കർണാടകയിൽ സംഭവിച്ച ഒരു സംഭവമാണ്. നൈസായിട്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു പുള്ളിക്കാരി ഒരു വടി എടുത്ത് നിൽക്കുന്നതും ഒരാളവിടെ കൈകെട്ടി നിൽക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പിന്നിൽ നൈസായിട്ടുള്ളൊരു കഥയുണ്ട്. അതാണ് മൂപ്പരാത്തി എന്താ പറയുക, നൈസായിട്ട് ആ വടി എടുത്ത് നിൽക്കുന്നതും ആൾ അവിടെ കൈകെട്ടി നിൽക്കുന്നതും. ദേവയ്യ എന്ന് പേരുള്ള ഡി എഫ് എച്ച് എൽ ബാങ്കിലെ ഒരു മാനേജറായിരുന്നു ഇത്തരത്തിൽ അടി വാങ്ങിയിരുന്ന ഒരാൾ. കേട്ടോ, കർണാടകയിൽ തന്നെയായിരുന്നു ഒരു സംഭവം. പെട്ടെന്ന് തന്നെ നോക്കിയപ്പോൾ ആളുകൾക്കൊന്നും മനസ്സിലായിരുന്നില്ല, വെറുതെ ഒരു സ്ത്രീ ഒരു മുട്ടമഴ എടുത്ത് ഒരാൾ അടിക്കുന്നില്ലല്ലോ, അതും ഒരു ബാങ്ക് മാനേജറെ. വേറെ ഒന്നുമില്ല കേസ്, 200,000 രൂപയുടെ ഒരു ലോൺ പാസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഒപ്പം കിടക്കണമെന്ന് ബാങ്ക് മാനേജർക്ക് ചെറിയ ഒരു ആഗ്രഹം, അത് ഇവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ മുട്ടമടി കൊണ്ടായിരുന്നു മറുപടി കൊടുത്തത്. വേറെ ഒന്നുമില്ല, സിമ്പിളാണ് സംഭവം. ഈ ഒരു വീഡിയോ വേറെ ലെവലിൽ വൈറലാവുകയും ചെയ്തു. ആളുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമാവുകയും ചെയ്തു. ഈ ഒരു സ്ത്രീയെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് ആളുകളൊക്കെയാണ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മളെല്ലാവരും ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളുടെ 500-ൻ്റെയും 1,000-ത്തിൻ്റെയും നോട്ടുകൾ കാര്യങ്ങളൊക്കെ പിൻവലിച്ച ഒരു സമയമായിരുന്നു. ബാങ്കുകാർക്കും അതേപോലെ തന്നെ സാധാരണ പൊതുജനങ്ങൾക്കും ഒരേപോലെ വേറെ ലെവലിൽ ടെൻഷൻ അടിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ കുറച്ച് കാലം മുന്നുപയോഗിച്ച 1,000 നോട്ടും അതേപോലെ തന്നെ 500 നോട്ടും ഒക്കെ നിരോധിച്ച ആ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ബാങ്കുകാർക്ക് ഇത്തരത്തിൽ ഇത്ര ആളുകൾ വരുന്നത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളോ രണ്ടാളോ മൂന്നാളോ ഒന്നുമല്ല, 1,000-ക്കണക്കിന് 100,000-ക്കണക്കിന് 2,000,000,000 ആളുകളാണ് ആ ദിവസങ്ങളിൽ തങ്ങളുടെ കയ്യിലുള്ള 1,000 അതേപോലെ തന്നെ 500-ൻ്റെയും നോട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിന്നത്. ഞാനും നിങ്ങളും അടക്കമുള്ള ഒരുപാട് ആളുകൾ, ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആളുകൾ അത്തരത്തിൽ ക്യൂ നിന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ നൈസായിട്ട് ക്യൂ നിൽക്കുന്ന ഒരാളെ നൈസായിട്ട് പിടിച്ച് അടിക്കുക, ആളെ കൈമ പിടിച്ച് ഇത് ചെയ്യുക, ആൾക്ക് കിളി പോയിട്ടാണോ അല്ലാന്നുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ എന്താണോ സംഭവം എന്നൊന്നും അറിയില്ല. എന്നാലും നൈസായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവിടെ നടത്തിയിരുന്നത്. എന്ത് മനുഷ്യന്മാരാണല്ലോ, ഒന്നും പറയാനില്ല. പിന്നെ അവരും ഓൾറെഡി ഇത്രയും പ്രഷർ അടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും, അതിൻ്റെ ഇടയിൽ ക്യൂവും കണ്ട് ഇളകിയിട്ടാണ് അവൻ നല്ല ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ ടെൻഷനിലാണെങ്കിലും എത്രയൊക്കെ സ്ട്രെസ്സിലാണെന്നുണ്ടെങ്കിലും തങ്ങളുടെ കസ്റ്റമേഴ്സ് ക്ലയൻസിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. ഈ ഒരു മാനേജറുടെ പേര് രാജീവ് രാജ്പാൽ എന്നായിരുന്നു.
അടുത്തത് നമ്മളുടെ നാട്ടിൽ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. വേറെ ഒന്നുമില്ല, 10 കുറച്ച് അട്ടി നോട്ടുകളും ഉണ്ട്. ഒരു യുവാവ് ബാങ്കിലെത്താണ്, കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 കട്ടിയോളം ഉണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തിയിട്ട് മൂപ്പർക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നോട്ട് കാര്യങ്ങളൊക്കെ ആളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം എന്നുള്ളത് മാത്രമാണ് ആളുടെ ഒരു ലക്ഷ്യം. അവിടെ എത്തി ഈ ഒരു കൗണ്ടറിൽ പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇത്തരത്തിൽ 10 നോട്ട് എടുക്കില്ല എന്നുള്ളൊരു തരത്തിലുള്ള എന്താ പറയുക ഉത്തരവാണ് അവർക്ക് കിട്ടിയത്. എന്നിരുന്നാൽ മൂപ്പർ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബാങ്ക് മാനേജറുടെ അടുത്ത് പോയി. ബാങ്ക് മാനേജറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇതെന്താ 10 നമ്മൾ ഇന്ത്യൻ കറൻസി അല്ല, ഇതെന്തുകൊണ്ട് എടുക്കില്ല എന്നുള്ളൊരു ഇത് ചോദിച്ചപ്പോൾ മൂപ്പര് നൈസായിട്ട് പറഞ്ഞ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും റിപ്പോർട്ട് ചെയ്യും, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടിപ്പോയാൽ എന്താ സംഭവിക്കുക, എന്നെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും, അതിൽ കൂടുതൽ എന്താ ചെയ്യുക എന്നുള്ളൊരു തരത്തിലായിരുന്നു ബാങ്ക് മാനേജറുടെ മറുപടി. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത്, ഡിസ്മിസ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും ക്ലയൻ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമറാണ് കിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതേപോലുള്ള സെൻട്രലൈസ്ഡ് ബാങ്കിലൊക്കെ ചെന്നെങ്കിൽ നമ്മളൊരു 10 എന്താ പറയുക കൊടുത്തിട്ട് അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കുറ്റമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മധ്യപ്രദേശിലെ ഒരു ബാങ്കിൽ ഒരു മിന്നൽ പരിശോധന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവിടുത്തെ മാനേജർ അത്യാവശ്യം കറപ്റ്റഡ് ആയിരുന്നു എന്നുള്ളതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പരിശോധന കാര്യങ്ങളൊക്കെ നടന്നത്. ഈ കറപ്റ്റായിട്ടുള്ള ഓഫീസറുടെ കയ്യിൽ നിന്ന് കുറച്ചൊന്നുമല്ല പൈസ പിടിച്ചത്, ഒരുപാട്. ആളുടെ കയ്യിൽ നോക്കിയാൽ തന്നെ അറിയാം അത്ര അധികം പൈസ ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ഷൂവിൻ്റെ ഇടയിലൊക്കെ വരെ കാശ് ഒളിപ്പിച്ചിട്ട് ഒരു മനുഷ്യനായിരുന്നു. അതേപോലെ തന്നെ മൂപ്പരുടെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് വേറെ ഒരു കളി മനസ്സിലാവുന്നത്. കുറച്ചൊന്നുമല്ല ഇയാൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുള്ളത്, കുറച്ചധികം മൂപ്പർ നൈസായിട്ട് ഇവിടെ നമുക്കിട്ടുണ്ടായിരുന്നു പൈസ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോസ് ആണ് നമ്മൾ കണ്ടത്. നമ്മളുടെ എല്ലാവരുടെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ബൈ ഡേ ലൈഫിൽ നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെടാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൈസ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തന്നെ ആയിരിക്കും കൊടുക്കേണ്ടാവുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ 90% ഉള്ള ആളുകൾക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, ഇതൊന്നും എക്സാക്ട് കണക്കല്ല, ആളുകൾക്ക് സാലറി ഒക്കെ ബാങ്ക് ത്രൂ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാന്നുണ്ടെങ്കിലും മെജോറിറ്റി ആളുകളും ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, സാധാരണഗതിയിൽ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ. അതായത് ചുരുക്കം പറയാന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് അതുമായി അത്രത്തോളം ഡിപ്പെൻഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലും കസ്റ്റമേഴ്സിനെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അത് വെച്ചുറപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലെത്രയും വിയേർഡായിട്ട് തോന്നിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും താഴെ കമൻറ്റ് ചെയ്യാം. ഇവരൊക്കെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ കരുതുന്നത്, അതും കൂടെ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി RZEN@RZEN റസീൻ റാസ് ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.